ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് പ്രവീൺകുമാർ. പ്രധാന വാർത്തകൾ. ധനമന്ത്രാലയം സംഘടിപ്പിക്കുന്ന പ്രഥമ അരുൺ ജെയ്റ്റ്ലി സ്മാരക പ്രഭാഷണത്തിൽ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. G20 രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ ഇന്ത്യയുടെ ഷെർപ്പയായി നിതി ആയോഗ് മുൻ CEO അമിതാഭ് കാന്തിനെ നിയോഗിച്ചു. ഹജ്ജ് കർമ്മങ്ങൾക്ക് തുടക്കമായി 10 ലക്ഷത്തോളം തീർത്ഥാടകർ മിനായിലെത്തി. ഇന്ന് അറഫാ സംഗമം. കൊളംബോ സുരക്ഷാ കൂട്ടായ്മയുടെ 6th ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് തല യോഗം കൊച്ചിയിൽ നടന്നു. കേരളത്തിൽ ഇന്നും ഇടിമിന്നലോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യത. നദികളിൽ ജലനിരപ്പ് ഉയരുന്നു. ദേശീയ ദുരന്ത നിവാരണ സേനാ സംഘങ്ങളെ സജ്ജമാക്കിയെന്ന് മുഖ്യമന്ത്രി. ഇംഗ്ലണ്ടിനെതിരായ ആദ്യ 2020 മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ഉജ്ജ്വല വിജയം. വാർത്തകൾ വിശദമായി. പ്രഥമ അരുൺ ജെയ്റ്റ്ലി സ്മാരക പ്രഭാഷണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. രാഷ്ട്രത്തിന് അദ്ദേഹം നൽകിയ അതുല്യ സംഭാവനകളെ മാനിച്ചാണ് ധനകാര്യ മന്ത്രാലയം പരിപാടി സംഘടിപ്പിക്കുന്നത്. സിംഗപ്പൂരിലെ മുതിർന്ന മന്ത്രി തക്തമൻ ഷൺമുഖരത്നം മുഖ്യപ്രഭാഷണം നടത്തും. 3 ദിവസം നീളുന്ന കൌടില്യ സാമ്പത്തിക സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രതിനിധികളുമായും പ്രധാനമന്ത്രി സംവദിക്കും. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പൊതുമേഖലാ ബാങ്കുകളുടെയും പ്രാദേശിക ഗ്രാമീണ ബാങ്കുകളുടെയും മേധാവികളുമായി ചർച്ച നടത്തി. പ്രാദേശിക ഗ്രാമീണ ബാങ്കുകളുടെ പ്രവർത്തനവും ഭരണപരിഷ്കാരങ്ങളും കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതിയുടെ മൃഗസംരക്ഷണം ക്ഷീരോത്പാദനം മത്സ്യബന്ധനം എന്നിവയും യോഗം അവലോകനം ചെയ്തു. ഗ്രാമീണ ബാങ്കുകൾക്ക് സാങ്കേതിക സഹായം ഉറപ്പുവരുത്തുന്നതിന് ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷനെ ധനമന്ത്രി ചുമതലപ്പെടുത്തി. ഇന്ത്യൻ കരസേനയിൽ അഗ്നിപഥ് പദ്ധതി പ്രകാരമുള്ള സൈനിക റിക്രൂട്ട്മെന്റ് റാലികൾക്ക് അടുത്ത മാസം തുടക്കമാകും. 12th ആരംഭിക്കുന്ന റിക്രൂട്ട്മെന്റ് റാലി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഡിസംബർ വരെ തുടരും. പാർലമെന്ററി ഉപദേശക സമിതിയുടെ യോഗം ഈ മാസം 11 ന്യൂഡൽഹിയിൽ ചേരും. 3 സേനാവിഭാഗങ്ങളിലും ഇനി മുതൽ സൈനികരെ റിക്രൂട്ട് ചെയ്യുന്നതിനായി അടുത്തകാലത്ത് ആരംഭിച്ച അഗ്നിപഥിന്റെ വിവിധ വശങ്ങളെ സംബന്ധിച്ച വിവരങ്ങൾ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സമിതി അംഗങ്ങളെ ധരിപ്പിക്കും. 3 സൈനിക മേധാവിമാരും യോഗത്തിൽ പങ്കെടുക്കും. കിഴക്കൻ ലഡാക്കിലെ അതിർത്തിയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ കാലതാമസമില്ലാതെ പരിഹരിക്കേണ്ടതിന്റെ ആവശ്യകത വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി പങ്കുവച്ചു. അതിർത്തിയിലെ സ്ഥിതി സമാധാനപരമാണെന്നും സുസ്ഥിരത ഉറപ്പാക്കാൻ ഇരുരാജ്യങ്ങളും പ്രതിജ്ഞാബദ്ധമാണെന്നും ചൈന പ്രതികരിച്ചു. G20 രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തോടനുബന്ധിച്ച് ബാലിയിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് നേതാക്കൾ അഭിപ്രായങ്ങൾ പങ്കുവച്ചത്. യുനെസ്കോയുടെ 2022-2026 കാലയളവിലെ സാംസ്കാരിക പൈതൃക സംരക്ഷണ സമിതി അംഗമായി ഇന്ത്യയെ തെരഞ്ഞെടുത്തു. പാരീസിലെ യുനെസ്കോ ആസ്ഥാനത്ത് ചേർന്ന 2 ദിവസത്തെ പൊതുസമ്മേളനത്തിലാണ് ഈ തീരുമാനമെടുത്തത്. വസുദൈവ കുടുംബകത്തിന്റെ മൂല്യങ്ങൾ പുനഃസ്ഥാപിക്കാൻ ഇന്ത്യയ്ക്ക് ലഭിച്ച അവസരമാണിതെന്ന് കേന്ദ്ര സാംസ്കാരിക മന്ത്രി G. കിഷൻ റെഡ്ഡി ട്വിറ്ററിൽ കുറിച്ചു. G20 രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ ഇന്ത്യയുടെ ഷെർപ്പയായി നിതി ആയോഗ് മുൻ CEO അമിതാഭ് കാന്തിനെ നിയമിച്ചു. രാജ്യത്തിന്റെ ഭരണാധികാരിയുടെ പ്രതിനിധിയെയാണ് ഷെർപ്പ എന്ന് വിശേഷിപ്പിക്കുന്നത്. നിലവിൽ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലാണ് ഷെർപ്പ. G20 കൂട്ടായ്മയുടെ അടുത്ത അധ്യക്ഷ പദവി ഇന്ത്യയ്ക്കാണ്. ഈ വർഷം ഡിസംബറിൽ G20 ഉച്ചകോടിക്ക് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. കൊളംബോ സുരക്ഷാ കൂട്ടായ്മയുടെ 6th ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് തല യോഗത്തിന് കൊച്ചി വേദിയായി. ഇന്ത്യ, മാലദ്വീപ്, മൌറീഷ്യസ്, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളാണ് കൂട്ടായ്മയിലുള്ളത്. ബംഗ്ലാദേശ്, സീഷെൽസ് എന്നീ രാജ്യങ്ങളുടെ പ്രതിനിധികൾ നിരീക്ഷകരായി യോഗത്തിൽ പങ്കെടുത്തു. ഈ വർഷം മാലദ്വീപിൽ ചേർന്ന 5th ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് തല യോഗത്തിൽ കൈക്കൊണ്ട തീരുമാനങ്ങൾ നടപ്പിലാക്കിയതിന്റെ വിലയിരുത്തലാണ് പ്രധാനമായും യോഗത്തിൽ നടന്നത്. സമുദ്ര സുരക്ഷ, ഭീകരവിരുദ്ധ പ്രവർത്തനം, അന്താരാഷ്ട്ര തലത്തിലുള്ള സംഘടിത കുറ്റകൃത്യങ്ങളുടെ നിയന്ത്രണം, സൈബർ സുരക്ഷ തുടങ്ങിയ വിഷയങ്ങളും ചർച്ച ചെയ്തു. സൌദി അറേബ്യയിലെ മിനായിൽ ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾക്ക് തുടക്കമായി. 10 ലക്ഷത്തോളം തീർത്ഥാടകർ മിനായിലെത്തി. ഇന്ന് തീർത്ഥാടകർ അറഫ സംഗമത്തിനായി അറഫ മൈതാനിയിലേക്ക് നീങ്ങും. ഇന്ത്യയിൽ നിന്നും 79,000-ലധികം തീർത്ഥാടകർ മിനായിലെത്തിയിട്ടുണ്ട്. 10 സംഘമായി തിരിച്ചാണ് ഇന്ത്യൻ തീർത്ഥാടകർ ചടങ്ങുകൾ പൂർത്തിയാക്കുക. രാജ്യത്ത് സാമൂഹിക പരിപാടികൾക്കോ പൊതുവിടങ്ങളിലോ അലങ്കാര വിളക്കുകൾ ഉപയോഗിക്കരുതെന്ന് ബംഗ്ലാദേശ് സർക്കാർ നിർദ്ദേശിച്ചു. ആഗോളതലത്തിൽ ഇന്ധനവില വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വൈദ്യുതി ലാഭിക്കുന്നതിനായാണ് നടപടി. ഇത് സംബന്ധിച്ച് ബംഗ്ലാദേശ് സർക്കാർ ഇന്നലെ സർക്കുലർ പുറത്തിറക്കി. ചൈനീസ് സ്മാർട്ട്ഫോൺ നിർമ്മാതാക്കളായ വിവോയുടെ 465 കോടി രൂപ കണ്ടുകെട്ടിയതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചു. വിവോയുടെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള 23 ഓഫീസിൽ നടത്തിയ പരിശോധനയിലാണ് പണം പിടിച്ചെടുത്തത്. കമ്പനിയുടെ 119 ബാങ്ക് അക്കൌണ്ടും മരവിപ്പിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @allindiaradionews തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AIR_news_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം.
മഴ മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ സംഘങ്ങളെ വിവിധ ജില്ലകളിൽ സജ്ജമാക്കിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. വയനാട്, കോഴിക്കോട്, ഇടുക്കി ജില്ലകളിൽ ഓരോ സംഘത്തെ സജ്ജമാക്കി. വടക്കൻ കേരളത്തിൽ കടലുണ്ടി, ഭാരതപ്പുഴ, കാസർകോട്ടെ ഷിറിയ, തൃശൂരിലെ കരവന്നൂർ നദികളിലെ ജലനിരപ്പ് ഉയരുന്നുണ്ട്. തെക്കൻ കേരളത്തിൽ വാമനപുരം, നെയ്യാർ, കരമന, കൊല്ലം ജില്ലയിലെ കല്ലട നദികളിലെ ജലനിരപ്പ് ഉയരുന്നു. ഇടുക്കിയിലെ മണിമല, കോട്ടയത്തെ മീനച്ചൽ, കോതമംഗലം നദികളിലും ജലനിരപ്പ് ഉയരുന്നുണ്ട്. ഇടുക്കി ലോവർ പെരിയാർ കല്ലാർകുട്ടി അണക്കെട്ടുകളുടെ പരിസരങ്ങളിൽ ചുവപ്പ് ജാഗ്രതയും തൃശൂർ പെരിങ്ങൽകൂത്ത് അണക്കെട്ട് പരിസരത്ത് ഓറഞ്ച് ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പുറപ്പെടുവിച്ചു. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഈ മാസം 11 വരെ മീൻപിടിക്കാൻ പോകരുതെന്നാണ് മുന്നറിയിപ്പ്. ഇംഗ്ലണ്ടിനെതിരായ ആദ്യ 2020 മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 50 റൺസിന്റെ ജയം. 3 മത്സര പരമ്പരയിൽ ഇതോടെ ഇന്ത്യ 1-0 മുന്നിലെത്തി. വിശദാംശങ്ങളിലേക്ക്. 4 വിക്കറ്റ് വീഴ്ത്തി അർദ്ധ സെഞ്ചുറി നേടിയ ഹാർദിക് പാണ്ഡ്യ ഇന്ത്യയ്ക്കായി മികച്ച പ്രകടനം കാഴ്ചവച്ചു. 199 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ട് അവസാന 3 ബോൾ ബാക്കി നിൽക്കെ 148 റണ്ണിന് പുറത്തായി. 36 റൺസെടുത്ത മൊയിൻ അലിയാണ് ഇംഗ്ലണ്ടിന്റെ ടോപ് സ്കോറർ. ഇംഗ്ലണ്ടിനായി ക്രിസ് ജോർഡനും മൂണലിയും 2 വിക്കറ്റ് വീതം വീഴ്ത്തി. നേരത്തെ നിശ്ചിത 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ 198 റൺസെടുത്തു. സൂര്യകുമാർ യാദവ് 39 ദീപക് ഹുഡ 33 റൺസെടുത്തു. ഹാർദിക് പാണ്ഡ്യ 51 റൺസ് നേടി. ഹാർദിക്കാണ് മത്സരത്തിലെ താരം. ടോസ് നേടിയ ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്യുകയായിരുന്നു. ഇതോടെ പരമ്പരയിൽ 1-0 ഇന്ത്യ മുന്നിലെത്തി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ശ്രീലങ്കയ്ക്കെതിരെയുള്ള വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിൽ ഇന്ത്യയ്ക്ക് സമ്പൂർണ്ണ വിജയം. 3-0 ഇന്ത്യ പരമ്പര സ്വന്തമാക്കി. പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യ 39 റൺസിന്റെ വിജയമാണ് നേടിയത്. 75 റൺസും 1 വിക്കറ്റും നേടിയ ഹർമൻ പ്രീതാണ് മത്സരത്തിലെ താരം. ദേശീയ ഗെയിംസ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായി ഗുജറാത്തിൽ നടക്കുമെന്ന് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ. അഹമ്മദാബാദ് ഉൾപ്പെടെ 6 നഗരങ്ങൾ ഗെയിംസിന് തയ്യാറാകും. ഇന്ത്യൻ താരങ്ങളായ PV സിന്ധുവും HS പ്രണോയും മലേഷ്യ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ ക്വാർട്ടർ ഫൈനലിലെത്തി. ഇന്ത്യയുടെ P സായ് പ്രണീതും P കശ്യപും പ്രീ ക്വാർട്ടറിൽ പുറത്തായി. വിംബിൾഡൺ പുരുഷ സെമിഫൈനൽ മത്സരങ്ങളിൽ നിന്നും സ്പാനിഷ് താരം റാഫേൽ നദാൽ പിന്മാറി. ഇതോടെ എതിരാളിയായിരുന്ന ഓസ്ട്രേലിയൻ താരം നിക് കിർഗിയോസ് ഫൈനലിലെത്തി. ക്വാർട്ടർ മത്സരത്തിനിടെ നദാലിന് വയറിന് പരിക്കേറ്റിരുന്നു. വിംബിൾഡൺ വനിതാ സിംഗിൾസ് ഫൈനൽ നാളെ നടക്കും. തുനീസിയൻ താരം ഒൻസ് ജാബറും കസാഖിസ്ഥാൻ താരം എലേന റബാക്കിനെയും ഏറ്റുമുട്ടും. സംസ്ഥാനങ്ങൾക്കുള്ള GST നഷ്ടപരിഹാരം 5 വർഷം കൂടി തുടരണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പ്രശ്നത്തിൽ പ്രധാനമന്ത്രി ഇടപെടണമെന്നും മുഖ്യമന്ത്രി കത്തിലൂടെ ആവശ്യപ്പെട്ടു. ഇന്നും തിങ്കളാഴ്ചയും നിയമസഭാ സമ്മേളനമുണ്ടാകില്ല. ബക്രീദിന് അംഗങ്ങൾക്ക് മണ്ഡലത്തിൽ സമയം ചെലവഴിക്കേണ്ടതിനാലാണിത്. ഈ മാസം 27 വരെ നിശ്ചയിച്ച സമ്മേളനം 21 വരെ ആക്കി ചുരുക്കാനും കാര്യോപദേശക സമിതി യോഗത്തിൽ ധാരണയായി. ത്രിദിന സന്ദർശനത്തിനായി കേന്ദ്ര സഹമന്ത്രി ഭഗവന്ത് ഖൂബ ഇന്ന് പാലക്കാട്ടെത്തും. ജില്ലയിൽ വിവിധ പരിപാടികളിൽ സംബന്ധിക്കും. കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കളുമായുള്ള യോഗം, പാലക്കാട് കഞ്ചിക്കോട്ടുള്ള IIT ക്യാമ്പസ് സന്ദർശനം, വ്യവസായികളും പ്രൊഫഷണലുകളുമായുള്ള കൂടിക്കാഴ്ച എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. രക്ഷിതാക്കൾക്ക് സൈബർ സുരക്ഷയെക്കുറിച്ച് അവബോധം നൽകുന്നതിനായി അമ്മ അറിയാൻ എന്ന പ്രത്യേക പരിപാടി കൈറ്റ് വിക്ടേഴ്സിൽ ഇന്നു മുതൽ സംപ്രേഷണം ചെയ്യും. സ്മാർട്ട്ഫോൺ, ഇന്റർനെറ്റിന്റെ അനന്ത സാധ്യതകളിലേക്കുള്ള ലോകം, സുരക്ഷിത ഉപയോഗം, വ്യാജ വാർത്തകളെ തിരിച്ചറിയുക, ചതിക്കുഴികൾ, സൈബർ ആക്രമണങ്ങൾ, പാസ്വേഡുകളുടെ സുരക്ഷ തുടങ്ങിയവയാണ് ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രാഷ്ട്രപതി ഭവനിൽ മ്യൂസിയങ്ങളുടെയും പൈതൃക മന്ദിരങ്ങളുടെയും ദുരന്ത നിവാരണത്തിൽ 2 ദിവസത്തെ ശില്പശാല സംഘടിപ്പിക്കുന്നു. ദേശീയ ദുരന്ത നിവാരണ പഠന കേന്ദ്രമാണ് ശില്പശാലയ്ക്ക് നേതൃത്വം നൽകുന്നത്. K-ഫോൺ കമ്പനിക്ക് പ്രവർത്തനാനുമതി ലഭിച്ചതായി സംസ്ഥാന സർക്കാർ അറിയിച്ചു. കമ്പനിക്ക് അടിസ്ഥാന സൌകര്യ സേവനങ്ങൾ നൽകുന്നതിനാവശ്യമായ ലൈസൻസ് അനുവദിച്ച് കേന്ദ്ര ടെലികമ്മ്യൂണിക്കേഷൻസ് വകുപ്പ് ഉത്തരവിറക്കി. പദ്ധതിക്കുള്ള ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ലൈസൻസ് അധികം വൈകാതെ ലഭിക്കാനാവുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ധനമന്ത്രാലയം സംഘടിപ്പിക്കുന്ന പ്രഥമ അരുൺ ജെയ്റ്റ്ലി സ്മാരക പ്രഭാഷണത്തിൽ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. G20 രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ ഇന്ത്യയുടെ ഷെർപ്പയായി നിതി ആയോഗ് മുൻ CEO അമിതാഭ് കാന്തിനെ നിയോഗിച്ചു. ഹജ്ജ് കർമ്മങ്ങൾക്ക് തുടക്കമായി. 10 ലക്ഷത്തോളം തീർത്ഥാടകർ മിനായിലെത്തി. ഇന്ന് അറഫാ സംഗമം. കൊളംബോ സുരക്ഷാ കൂട്ടായ്മയുടെ 6th ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്തല യോഗം കൊച്ചിയിൽ നടന്നു. കേരളത്തിൽ ഇന്നും ഇടിമിന്നലോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യത. നദികളിൽ ജലനിരപ്പ് ഉയരുന്നു. ദേശീയ ദുരന്ത നിവാരണ സേനാ സംഘങ്ങളെ സജ്ജമാക്കിയെന്ന് മുഖ്യമന്ത്രി. ഇംഗ്ലണ്ടിനെതിരായ ആദ്യ 2020 മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ഉജ്ജ്വല വിജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 10:15.